ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 60 വാട്ട്സിൻ്റെ ടോറ്റലിൻ്റെ സോൾഡറിങ് അയണാണ്. നല്ല ഒരു അടിപൊളി സാധനമാണ്. ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നുമാണ്. ഇതിൻ്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വാല്യൂ ഫോർ മണിയാണ് സാധനം. എന്തായാലും നമുക്ക് ഈ ഒരു സാധനം ആമസോണിൽ 575 രൂപ തൊട്ട് മുകളിലേക്കാണ് കിടക്കുന്നത് അതിൻ്റെ പ്രൈസ്. 40 വാട്ട്സും 60 വാട്ട്സും നമുക്ക് ആമസോണിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതേ ലുക്കുള്ള വേറൊരു കമ്പനി ആമസോണിലുണ്ട്. അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും കാണുമ്പോൾ രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കുന്നു. കളർ മാത്രമേ മാറ്റമുള്ളൂ. നമ്മൾ 150 രൂപ 250 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന സോൾഡറിങ് അയൺ ആണെങ്കിൽ 25 വാട്ട്സൊക്കെയാണ് ഉള്ളത്. അത് നമുക്ക് ചെറിയ ചെറിയ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. അതിനായിട്ട് കുറച്ച് ഗേജ് കൂടി വയറോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള മെറ്റലിലേക്കൊക്കെ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുമ്പോൾ വാട്സ് കൂടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾഡർ ചെയ്യാൻ സാധിക്കും. ആ നല്ലൊരു ഹീറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല പവർഫുള്ളായിട്ട് സോൾഡർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതല്ലാണ്ട് ഈ ചെറിയ വാട്സിൻ്റെ ഒക്കെ നമ്മൾ മേടിച്ചിട്ട് അങ്ങനെയുള്ള വയറൊക്കെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും അതൊന്ന് പിടിപ്പിച്ചെടുക്കാൻ. എന്ന് മാത്രമല്ല, നല്ല കരുത്തുറ്റ ഒരു സോൾഡറിങ് അല്ല അവിടെ നടക്കുന്നത്. അതെനിക്ക് പലത പ്രാവശ്യം അങ്ങനെ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വാട്സ് കൂടി സാധനം മേടിച്ചത്. എന്തായാലും സാധനം നമ്മൾ ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു സാധനം വിദേശ രാജ്യങ്ങളിലൊക്കെ പണ്ടുവരുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഈ ടൈപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സായിപ്പന്മാരൊക്കെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അവരൊക്കെ നല്ല ഹെവി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സോൾഡർ ചെയ്യുന്നത്. അതും ഏകദേശം ടോട്ടലും ഇതിൻ്റെ ലുക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് മെയ്ഡ് ഇൻ ചൈന സാധനമാണ്, എങ്കിലും സംഭവം കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇത് വെക്കാനുള്ള സ്റ്റാൻഡാണിത്. നമ്മൾ സോൾഡർ ചെയ്തിട്ട് ഇടയ്ക്ക് ഇത് വെക്കുമ്പോൾ ഈ സ്റ്റാൻഡിൽ വെക്കാം. അതിന് വേണ്ടി കിട്ടുന്ന ഒരു ചെറിയ സ്റ്റാൻഡാണിത്. ഇതൊരു തടിയിലേക്ക് എന്തെങ്കിലും നമ്മൾ പതുക്കെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ട് ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ സോൾഡറിങ് നമ്മൾ പുറത്തെടുക്കുകയാണ്. നല്ല അടിപൊളി ഒരു പാക്കിങ്ങിലാണ് നമുക്ക് സാധനം കിട്ടിയത്. എന്തായാലും ഇത് പുറത്തെടുക്കുമ്പോൾ തന്നെ നല്ല കാണാൻ ഒരു ലുക്കുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പല ഭാഷയിലും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം ഇത് പല രാജ്യങ്ങളിലും വിൽക്കുന്ന ഒരു സാധനമാണ്. ടോട്ടൽ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരുപാട് രാജ്യങ്ങളിൽ ഇവരുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. സംഭവം മെയ്ഡ് ഇൻ ചൈന എന്നതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് ഇത്. ഇതിൻ്റെ പിടിയാണെങ്കിലും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കേബിളാണെങ്കിലും ഇതിൻ്റെ മെറ്റൽ ഭാഗങ്ങളാണെങ്കിലും എല്ലാം നല്ലൊരു ക്വാളിറ്റി ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് പിടിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, കയ്യിൽ നിന്ന് അങ്ങനെ തെന്നി പോകുന്നില്ല. നല്ല ഗ്രിപ്പുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ കയ്യിൽ സുഖമായിട്ട് ഒതുങ്ങുന്ന ഒരു ഡിസൈനും അതിനുള്ളൊരു വലിപ്പമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് വെച്ചിട്ട് പണിയെടുക്കാവുന്നേ ഉള്ളൂ. കണ്ടോ, ഇവിടെ കണ്ടോ, കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേബിളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു കേബിൾ തന്നെയാണിത്. അതിൻ്റെ പിന്നാണെങ്കിലും നല്ല ലുക്കുള്ളൊരു പിന്നും നല്ല ക്വാളിറ്റി ഉള്ളൊരു പിന്നുമാണ്. വളരെ ഈസി ആയിട്ട് ഡാമേജ് ആവാനുള്ള ചാൻസൊക്കെ തീരെ കുറവാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പിന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കേബിളാണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള കേബിളായതുകൊണ്ട് തന്നെ അങ്ങനെ ഡാമേജ് വരാൻ ചാൻസ് തീരെ കുറവാണ്. ഇതിന് വാറണ്ടിയും ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും നമുക്ക് ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണെങ്കിൽ സോൾഡറിങ് അയൺ ഒരു കമ്പനി വാറണ്ടി ഒന്നും കൊടുക്കുന്നില്ല, വർക്കിംഗ് ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ. എന്തായാലും ആമസോണിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് തന്നെ 10 ദിവസം അല്ലെങ്കിൽ 7 ദിവസമൊക്കെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം ഇത് കംപ്ലൈൻ്റ് ആകുമോ ഇല്ലയോ എന്നൊക്കെ. പിന്നീട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സമയം മോശമാണ് എന്ന് കരുതിയാൽ മതി. ഇത് ഒരു വളഞ്ഞിരിക്കുന്ന ബിറ്റാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഈ ഒരു ബിറ്റ് മാറ്റി നമുക്ക് നേരെയുള്ള ബിറ്റ് ഇട്ടിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നേരെ ഇരിക്കുന്ന ബിറ്റുള്ള ഒരു സോൾഡറിങ് അയൺ നമ്മൾ വേറൊരു ബ്രാൻഡിൻ്റെ ആമസോണിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് താമസിക്കാണ്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതും ഇതും കാണുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. കമ്പനിയുടെ പേര് മാത്രമേ മാറ്റുള്ളൂ, പിന്നെ കളറും മാറ്റമുണ്ട്. പലരും അത് അറിയാമായിരിക്കും. എന്തായാലും അത് കിട്ടുമ്പോൾ അതിൻ്റെ കാര്യം പറയാം. എന്തായാലും ടോട്ടലിൻ്റെ ഈ ഒരു മുതൽ 60 വാട്ട്സിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇനി ഇതിൻ്റെ കേബിളിൻ്റെ നീളം നോക്കാം. നമ്മുടെ സോൾഡറിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് നീളം കുറവാണ്. എങ്കിലും ഇത്രയും നീളം നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ഒരുപാട് ദൂരം നമുക്കിത് കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന സോൾഡറിങ് അയണിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. എത്ര വർഷമായി ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഹീറ്റ് ആവുന്നുണ്ട്. കാരണം 60 വാട്ട്സ് ആയതുകൊണ്ട് തന്നെ
പെട്ടെന്ന് തന്നെ ഹീറ്റാവുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് പണി ചെയ്ത് തീർക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ നല്ല രീതിയിൽ ഹീറ്റാവുന്നുണ്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കൊള്ളാം, ഇത് കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മൾ പറയാം. എന്തായാലും നമ്മുടെ വീടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചോ, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഇനിയും നമ്മൾ പുതിയ പുതിയ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.